Hello friends, welcome to my channel Venu Kallad Cook and Craft. Appo innu namukku oru mundiri wine undakkam. Appo ee mundirida season ippo kaliyarayi. Aa season thodangiya samayathu njangalkku nalla mundiri kittirunnu. Nalla black mundiri, nalla madhirullathu. Appo njangal korchu mundiri vaanichittu ayinu wine undakki ayinte video eduthirunnu. Appo aa mundiri wine engane undakkiyathu ennu njan ningalude video ningalkku share cheyyana. Endayalum namukku aa video ilikku povam. Wine and Dakam Meditin and Randigilla Mundrian at the leather. A Mundri the night is Nalanji Rasham Karigin and Night to Karigita, other Burtiagin and Latunian to Torchangan Vichirikan. Randigilla Mundriku and Ditin Yangal on the Kila Panchasarian at the leather. Apiani would editla on the regular to Randigilla Vered Kanalana Karnam, number Mundri Jelpa Madaran Koravanangil Panchasara Kudlu Bakin Duru. Shanyanga Kitty Mundri Nalla Madarala Iru, Azundo on the Kila Panchasari at the clue. ഇനി നമുക്ക് ഇതിന്റെ സ്പൈസസ് എന്താ വേണ്ടത് നോക്കാം. സിന്നമൺ 2 ഇഞ്ച് നീളത്തിലുള്ള രണ്ട് കഷ്ണം അതുപോലെ തന്നെ ചെറിയ രണ്ട് പീസ് വേറെ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ക്ലോവ് 10 എണ്ണം ഉണ്ട്. കാർഡമം 10 എണ്ണം ഉണ്ട്. സ്റ്റാർ എനിസ് 2 എണ്ണം. പിന്നെ ഗോതമ്പ് 50 ഗ്രാംസ്, ഈസ്റ്റ് 1 സ്പൂൺ. ഇത്രയാണ് നമുക്ക് ഇൻഗ്രീഡിയൻസ് വേണ്ടത്. ഈ മുന്തിരി ഉണ്ടല്ലോ ഒരു ബൗളിൽ ഇട്ടിട്ട് ഒരു മാഷ് ഉപയോഗിച്ചിട്ട് ചെറുതായിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ സ്കിൻ ഉണ്ടോ ഇങ്ങനെ സ്പ്ലിറ്റ് ആവും. അപ്പോൾ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ജ്യൂസ് കുറേശ്ശെ ഇങ്ങനെ വരും. അപ്പോൾ എന്താ വെച്ചാൽ ഇത് ആ വൈൻ്റെ പ്രോസസ്സിങ്ങിന് നല്ലതാണ്. പെട്ടെന്ന് ഇത് പ്രോസസ്സിങ് ആവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എല്ലാ മുന്തിരി ഇതുപോലെ ചെയ്യാം. ഞങ്ങൾ ഈ വൈൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ഭരണിയാണ് എടുത്തിട്ടുള്ളത്, മൺഭരണിയാണ്. അപ്പോൾ ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി, ചുടുവെള്ളം കൊണ്ട് കഴുകി വൃത്തിയാക്കിയിട്ട് വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്തതാണ്. അപ്പോൾ ഈ ഭരണി ഞങ്ങൾ നേരത്തെ ഉപയോഗിച്ചത് നെല്ലിക്ക വൈൻ ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ മറ്റേതെങ്കിലും ഭരണി അല്ലെങ്കിൽ ഗ്ലാസ് കൊണ്ടുള്ള ജാറോ വേണം. അപ്പോൾ ഇത് എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിൽ മറ്റുള്ള ഇപ്പോൾ അച്ചാറുണ്ടാക്കിയ ഭരണിയാണെങ്കിൽ അത് അച്ചാറിൻ്റെ സ്മെല്ല് അതിൽ വരാൻ പാടില്ല. അപ്പോൾ അത് ഈ വൈൻ കേടുവരും. അത് നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ. ഇനി നമുക്ക് ആ മാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന മുന്തിരി ഭരണിയിലിട്ട് കൊടുക്കണം. അതിങ്ങനെ കുറേശ്ശെ കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ അത് മാഷ് ചെയ്തുകൊണ്ട് കണ്ടു, അതിൻ്റെ ജ്യൂസ് കണ്ടു, അതും കൂടി ഇതിൽ ചേർക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ വൈൻ്റെ പ്രോസസ്സിങ് പെട്ടെന്നാവും. അത് അതിനും കൂടി വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ മുന്തിരി മുഴുവൻ ഇതിൽ ചേർത്തതിന് ശേഷം നമുക്കിനി ക്രഷ് ചെയ്ത് ആ സ്പൈസസൊക്കെ നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം. ആ ഇപ്പോൾ ഇതിൽ ഞങ്ങൾ ഞാൻ ആ ഇൻഗ്രീഡിയൻസ് കാണിക്കുമ്പോൾ അതിൽ ഞാൻ ഈസ്റ്റ് കാണിച്ചിരുന്നു. പക്ഷേ ഈസ്റ്റ് ഇതിലിടണില്ല. ഈസ്റ്റ് ഇടുന്നത് കൊണ്ടുള്ള ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ അതിന് വീര്യം കൂടും വൈനിന്. പക്ഷേ ഞങ്ങളിപ്പോൾ അത് ഇടണ്ട വെച്ചു, ഇടണ്ടെന്ന് വിചാരിച്ചു, അതുകൊണ്ട് അതിൽ ചേർത്തിട്ടില്ല. ഇനി നമുക്കതിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1.5 കിലോ പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. നേരത്തെ പറഞ്ഞാലും അത് നല്ല മധുരൻ്റെ മുന്തിരി, അതുകൊണ്ട് ഈ 1.5 കിലോ പഞ്ചസാര ധാരാളമാണ്. ഇനി നമുക്കതിൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഇതിൽ 2 ലിറ്റർ വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ വെള്ളം എന്ന് പറഞ്ഞാൽ നന്നായിട്ട് തിളപ്പിച്ച് വളരെ ആറിയതിന് ശേഷം അത് ഇതിൽ ചേർത്ത് കൊടുക്കുകയാണ്. പച്ചവെള്ളം ഉപയോഗിക്കരുത്. പിന്നെ ഈ വെള്ളം ഇതിൽ ചേർത്തതിന് ശേഷം നമുക്കിനി ഗോതമ്പുണ്ടല്ലോ, അത് സ്ട്രെയിറ്റ് ആയിട്ട് ഇട്ട് കൊടുക്കുകയല്ല, ഒരു കിഴി കെട്ടിയിട്ട് അതിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. കിഴിയായിട്ട് തന്നെ ആ കിഴി കെട്ടുമ്പോൾ അതൊന്ന് ലൂസായിട്ട് കെട്ടണം, ടൈറ്റായിട്ട് കെട്ടരുത്. കാരണം അത് ലൂസായി കെട്ടി കഴിഞ്ഞാൽ അതിലാ ഗോതമ്പ് അതിങ്ങനെ വെള്ളം കുടിക്കുമ്പോൾ അത് വീർത്തു വരും. ഇനി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. നമുക്ക് ആദ്യം തന്നെ ഒരു മസ്ലിൻ തുണി അല്ലെങ്കിൽ ഒരു കോട്ടൺ തുണിയുണ്ട്, നീറ്റായിട്ടുള്ള തുണികൊണ്ട് ആ ഭരണിയുടെ വായ മൂടണം. അതിനുശേഷം അതിൻ്റെ അടപ്പ് വയ്ക്കുക. ഇനി അതിനുശേഷം അതിൻ്റെ മുകളിൽ വേറൊരു കോട്ടൺ തുണി വെച്ചിട്ട് നന്നായിട്ടൊരു ചരടെടുത്തിട്ട് നന്നായിട്ട് വരിഞ്ഞ് കെട്ടി വയ്ക്കുക. അപ്പോൾ ഇത് കെട്ടി വയ്ക്കുമ്പോൾ ഒരിക്കലും വെളിച്ചം കിടക്കുന്ന സ്ഥലത്ത് വയ്ക്കാൻ പാടില്ല. ഒന്നിലോ നമ്മുടെ കിച്ചണിൻ്റെ ക്യാബിനറ്റിനുള്ളിലോ അല്ലെങ്കിൽ നമ്മുടെ കബോർഡിൻ്റെ ഉള്ളിലോ അങ്ങനെ ഒരിക്കലും വെളിച്ചം വരാത്ത സ്ഥലത്ത് നോക്കി വേണം വയ്ക്കാൻ. പിന്നെ ഞങ്ങളിത് 22-ാം ദിവസം ഈ വൈൻ പുറത്തേക്ക് എടുക്കുന്നുണ്ട്. പക്ഷേ ഈ ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ, ഏവരും ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ ഞങ്ങളിത് എടുത്ത്
ഒരു മരക്കയ്യിൽ ഉപയോഗിച്ച് നന്നായിട്ട് ഇളക്കിയിട്ട് പിന്നെ ആദ്യം കെട്ടി വയ്ക്കുകയാണ്. അപ്പോൾ ഇത് ഇളക്കണ സമയത്ത് മരക്കയ്യിൽ തന്നെ ഉപയോഗിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം അതിന് മറ്റുള്ള കയ്യുകൾ ഉപയോഗിക്കരുത്. അപ്പം അങ്ങനെ 21 ദിവസം കഴിഞ്ഞു. 22 ദിവസം നമ്മളിനി അത് കെട്ടഴിക്കുകയാണ്. ഇനി നമ്മുടെ വൈൻ നമുക്കൊന്ന് നോക്കാം. നമ്മുടെ വൈൻ തയ്യാറായിട്ടുണ്ട്. ഇത് ഇളക്കൊന്നും വേണ്ട, നമുക്കൊരു സ്ട്രെയിനർ ഉപയോഗിച്ച് അത് അരിച്ചെടുക്കണം. അപ്പം ആദ്യം ഒരു കയ്യിൽ ഉപയോഗിച്ചിട്ട് കുറച്ച് കുറച്ച് ആയിട്ട് ഒഴിച്ചിട്ട് അങ്ങനെ എടുക്കാം. അതിനുശേഷം ആ ബൗളിൽ ഏതാണ്ടെന്ന് അറിയുന്നവരെ നമുക്ക് ആ ഭരണി കൊണ്ട് ചെരിച്ചിട്ട് അതിൽ ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമുക്ക് ഇതിൻ്റെ എല്ലാം ഈ വൈൻ മുഴുവൻ ഇങ്ങനെ ആദ്യം ഇങ്ങനെ അരിച്ചെടുക്കണം. എല്ലാം ഇങ്ങനെ അരിച്ചെടുത്തതിന് ശേഷം ഉണ്ടല്ലോ ആ മുന്തിരി ആ സ്ട്രെയിനറിലിട്ട് തന്നെ കയ്യിൽ കൊണ്ടൊന്ന് അമർത്തി കൊടുക്കുക. അപ്പോൾ ആ മുന്തിരിയിൽ പിടിച്ചിരിക്കുന്ന ബാക്കിയുള്ള ജ്യൂസും കൂടി അതിന് നമുക്ക് എടുക്കാൻ സാധിക്കും. അല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നല്ലൊരു തുണി എടുത്തിട്ട് ആ തുണിയിൽ മുന്തിരി മുഴുവൻ ഇട്ടിട്ട് നന്നായിട്ട് സ്ക്വീസ് ചെയ്തിട്ട് എടുക്കണം. നമുക്ക് ആ ഗോതമ്പ് കിഴി കെട്ടിയിട്ടിട്ടുണ്ടായിരുന്നല്ലോ, അത് നമുക്കൊന്ന് എടുത്തു നോക്കാം. കണ്ടു, അത് വെള്ളം കുടിച്ച് നന്നായിട്ട് വീർത്തിരിക്കുകയാണ്. കണ്ടു, അതിന്നാലും പൊട്ടിയിട്ടില്ല. കാരണം ആ തുണിയിൽ അത്ര സ്പേസ് ഇട്ട് കൊടുത്തിരുന്നു അത് വീർത്താലും അത് പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് മാറ്റി വയ്ക്കാം നമുക്ക്. അപ്പോൾ ഈ 2 കിലോ മുന്തിരിക്ക് ഞങ്ങൾക്ക് ഇത്രയും വൈൻ കിട്ടി. അപ്പോൾ ഈ ബോട്ടിലിൽ അങ്ങനെ കുറച്ച് ദിവസം വയ്ക്കാം നമുക്ക്. കാരണം അതിൻ്റെ അടിയിൽ അതിൻ്റെ മട്ടിങ്ങനെ ഊറി വരും. അതിനുശേഷം അതിൻ്റെ തെളിവാകം എടുത്തിട്ട് അത് ഗ്ലാസിൻ്റെ ബോട്ടിലുകളിലേക്ക് ഒഴിച്ച് പ്രിസർവ് ചെയ്ത് വയ്ക്കാം നമുക്ക്. അപ്പോൾ ഈ വൈൻ ഞങ്ങളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വളരെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടോ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും. ഇതുപോലെ ഇനിയും നല്ല നല്ല വീഡിയോസ് ആയിട്ട് ഞാൻ വരും. ടിൽ ദെൻ, താങ്ക് യു സോ മച്ച്. താങ്ക്സ് ഫോർ വ്യൂവിങ്.